ഹലോ, എൻ്റെ മൈത്തി കിറ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നേ കുറച്ച് നല്ല മത്തി മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മത്തി മീനിനെ ഉള്ളിയും മുളകും മാത്രം വെച്ച് എങ്ങനെ കറി വയ്ക്കാമെന്ന് നോക്കാം. അതിന് ഞാൻ ഒരു ആറ് മത്തി നല്ല വൃത്തിയാക്കി നല്ല വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനേക്കുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് വേണ്ടി അത് മാറ്റാം. അതിലേക്ക് വേണ്ടി ഞാൻ ദേ ഒരു കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട്, ആ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടി ഞാൻ ഇതാണ്ടേ ഒരു 10 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് അതിലിടാനാണ്. ഇത് മുളക് നമ്മൾ മീനിലേക്ക് ഇതൊന്ന് അരച്ച് ചേർക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉള്ളിയും മുളകും കൂടെ ചതച്ചെടുക്കണം. ചതച്ചാണ് എടുക്കേണ്ടത്. അതിലേക്ക് വേണ്ടി ഞാനൊരു മിക്സി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് വേണ്ട ഉള്ളി ഇട്ടു. ഉള്ളിയുടെ കൂടെ തന്നെ നമ്മൾ ഈ മുളകും ഈ മുളക് 10 മുളകാണ് എടുത്ത്. മുളകും 6 മീനല്ലേ ഉള്ളൂ, 10 മുളക് മതി. 10 മുളകും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിലിട്ട് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് കാണാം. കണ്ട ഉള്ളിയും മുളകും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇനി മീനിലോട്ട് എടുത്തിടണം. ഇടുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് നോക്കാം. ഞാൻ ഫ്രൈ പാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒന്ന് ഈ ഇഞ്ചിയും അല്ല ഇഞ്ചി ഉള്ളിയും മുളകും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് നമുക്കിതിലോട്ട് ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തു. അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അത് നമുക്ക് അടുപ്പിലോട്ട് തീ കത്തിക്കാം. തീ കത്തിച്ചിട്ട് അത് കലക്കി വയ്ക്കാം. അപ്പോൾ നമുക്കൊന്ന് കലക്കി വെച്ച് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ ഇനി ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ആ മീനിനേക്ക് ആവശ്യമുള്ള കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ആ പുളി അതിനകത്തോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഇനി ഇത് വെന്ത് വരണം. ഇതിലോട്ട് നമ്മൾ വെന്ത് വരുമ്പോഴേ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണ്ടേ. നമുക്കൊന്ന് ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഉപ്പും പുളിയൊക്കെ നല്ല ടേസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. എരിയുമുണ്ട്. ഇനി ഇത് വെന്ത് വന്നാൽ മതി. അതുപോലെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് സാധാരണ ഞാൻ പറയുന്ന പോലെ നമുക്കൊരു കണ്ണടി പാത്രം വെച്ച് മൂടി വയ്ക്കാം. അപ്പോഴല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് വരാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. തിളച്ച് വരുന്നതേ ഉള്ളൂ. എൻ്റെ കറിവേപ്പെല്ലാം വളരെ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഞാൻ പെട്ടെന്ന് ആരും മെനക്കെടുത്താതല്ലേ ചെയ്യുന്നത്. കണ്ടാ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 6 മീൻ എടുത്തോളൂ. അതിന് ഞാനൊരു ആ കപ്പിൽ ഒരു 10-25 ഉള്ളി എടുക്കണം. ഈ ഒരു 6 മീനിനൊരു 10 മുളക് മതി കേട്ടോ. പിന്നെ നമ്മൾ ആ മുളകും ഉള്ളിയും പിന്നെ 2-3 വെളുത്തുള്ളിയും സ്വല്പം ഇഞ്ചിയും കൂടെ നമ്മളത് ചതച്ചേ എടുക്കാമല്ലോ. ചതച്ചിതാണ്ട് ഇതുപോലെ ചതച്ച് പരുവത്തിലെടുക്കാമല്ലോ. ചതച്ചെടുത്ത് അത് മീനിലോട്ട് മീനും എടുത്ത് വെച്ച് അതിലോട്ട് ഇടണം. അതിൻ്റെ കൂടെ 2-3 പച്ചമുളക് നമുക്ക് സൗകര്യമുള്ള പോലെ അതും കൂടെ ഇട്ട് കുറച്ച് പുളിയും പിഴിഞ്ഞൊഴിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് വേവിക്കാൻ വെക്കണം. ഞാൻ എന്താ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഒരു നല്ലൊരു മണം വരട്ടായിരുന്നു. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഉപ്പ് ഒഴിച്ചു കൊടുത്ത് മീനിനെ അടുപ്പിലോട്ട് വേവിക്കാൻ വെക്കണം. കുറച്ച് കഴിയുമ്പോൾ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ രുചി മനസ്സിലാവും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇപ്പം തന്നെ കണ്ടോ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നമുക്കിപ്പോൾ ഒന്ന് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. നമുക്കൊന്നും കൂടെ തുറന്നു നോക്കാം. ഈ സ്റ്റൈൽ ഓഫ് മീൻ വയ്ക്കുന്നതിന് മീൻ പറ്റിച്ചെടുക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് വറ്റി വരണം. വറ്റിയെടുക്കുന്നതിനാണ് മീൻ പറ്റിച്ചേർന്ന് വേണം. മീൻ കിടക്കുന്നുണ്ടോ?
അതിൻ്റെ കൂടെ ഈ ഇത് വെക്കാൻ ഇത് വെച്ച് നോക്കണം. വെച്ച് കഴിച്ച് നോക്കിയാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ഇത് വെക്കുന്ന രീതി മനസ്സിലായെന്ന് എനിക്ക് വിചാരിക്കുന്നു. ഉള്ളി എടുക്കുക, ഉള്ളിയാണ് കൂടുതൽ വേണ്ടത്. ഒരു ആറ് മീനാണെങ്കിൽ ഒരു 10 വറ്റൽ മുളക് മതി. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ ചതച്ചെടുത്ത് മീനിലേക്കിട്ട് കുറച്ച് പുളിയും ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് പുളിയെന്ന് പറഞ്ഞാൽ പുളി പിഴിഞ്ഞിരിക്കുന്ന പുളി ഒഴിച്ച് കുറച്ച് കുറച്ച് മഞ്ഞളും ഇട്ട് ഉപ്പുമിട്ട് അടച്ച് വയ്ക്കുക. കുറച്ച് വെള്ളം ഈ മീൻ നകരുന്നത് വരെ, അതായത് മീൻ മുങ്ങുന്ന അത്രയും വെള്ളം ഒഴിച്ച് വയ്ക്കുക. അത് പറ്റി വരണം. പറ്റി വരുമ്പോഴത്തേക്ക് അതിൻ്റെ രുചി വരും. ഇതൊരു പ്രത്യേക സ്റ്റൈൽ ഓഫ് മീൻ വെപ്പാണ് കേട്ടോ. ഇത് നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് അത്ര തീരെ അങ്ങ് വറ്റണ്ട, ഒരു സ്വല്പം കറി ഇടന്നോട്ട് സ്വല്പം. നമ്മൾ പക്ഷേ മീൻ പറ്റിച്ചെന്നാണ് പറയുന്നത്. ഇതിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം അവസാനം. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് പോയിട്ട് കറക്റ്റായിട്ട് സമയമാകുമ്പോൾ വരാം. നമുക്കൊന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കാം. ഏകദേശം ശരിയായിട്ടുണ്ട്. ഇത്രയൊക്കെ ഇത്രയും തീരെ അങ്ങ് വറ്റണ്ട കേട്ടോ. മീൻ പറ്റിച്ചെന്നാണ് പറയുന്നതെങ്കിലും ഇതിന് സ്വല്പം ചാറ് കിടക്കണമെങ്കിലല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്ക്, അതായത് വേണ്ടേ മീനെല്ലാം നല്ല ഭംഗിയായിട്ട് വേണ്ടേ, കണ്ട മീൻ വെന്തതാ വന്നിരിക്കുന്ന കണ്ടോ, എല്ലാം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും നമ്മളിതിൻ്റെ പുറത്തുകൂടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് കടുവറുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഇതൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും മീനും കറിയും എല്ലാം കൂടെ നല്ല രുചിയായിട്ട് കിടക്കും. ഇതിനെ എന്താണ് പറയുന്നത്, മീൻ പറ്റിച്ചത്. ഇതിനെ മീനിനെ പറ്റിച്ചതുപോലെ ഉണ്ടല്ലേ. ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നല്ലേ. ഇൻഗ്രീഡിയൻസും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി. ഇതിപ്പം ഇത് ഒരു പ്രാവശ്യം കണ്ട് മനസ്സിലായില്ലെങ്കിൽ, നമ്മളിപ്പോൾ വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പതുക്കെ പതുക്കെ നോക്കിയാൽ മതി. എൻ്റെ ഒരു കൂട്ടുകാർ 2 ദിവസത്തിന് മുമ്പ് ചങ്ങനാശ്ശേരിയിലുള്ളതാണ്. എൻ്റെ കൂട്ടുകാരി എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വിളിച്ച് പറയുമായിരുന്നു, നിൻ്റെ രസം ഞാൻ വയ്ക്കാൻ പോകുന്നു, ഞാനത് 1-2 പ്രാവശ്യം നോക്കി അത് വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കണ്ട അവൾ എൻ്റെ കൂട്ടുകാരിയാണ്. എന്നിട്ട് അവൾക്ക് എത്രയും എൻ്റെ അത്ര പ്രായമുണ്ടായിട്ട് അവൾക്ക് അത്രയ്ക്ക് നല്ല രസം വയ്ക്കാൻ അറിഞ്ഞുകൂടും. അപ്പോൾ അതുകൊണ്ടല്ലേ അവൾ എൻ്റെ രസം നോക്കിയത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് നന്നായിട്ട് നോക്കി വെച്ചത് നല്ല രുചിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ് ഇത് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റി. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമല്ലോ, ഞാൻ എൻ്റെ എല്ലാ കറികളും ഞാൻ വളരെ ഈസി ആയിട്ടാണ് വയ്ക്കുന്നത്. നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെയുള്ള സ്റ്റൈലാണ്. എല്ലാവർക്കും പിന്നെ എല്ലാവരും കാണണം, എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, വെച്ച് നോക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ എൻ്റെ രുചി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.